പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും വെയർ ചെയ്യാവുന്ന നല്ലൊരു പേസ്റ്റൽ കോമ്പിനേഷൻ. അതായത് നമ്മുടെ ബേസ് കളർ വന്നേക്കുന്നത് ബെയ്ജ് ക്രീമി ബെയ്ജ് കളറിനകത്ത് ബോറിംഗ് ടെക്നിക് അല്ലെങ്കിൽ കട്ട് വർക്ക് ഫിനിഷിങ് ചെയ്തിട്ടുള്ള സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ്. കൂടെ പെയർ ചെയ്തേക്കുന്നതും സിന്തറ്റിക് സിൽക്കി കോട്ട ഫാബ്രിക്കിൻ്റെ ദുപ്പട്ടയാണ്. നമുക്ക് ഇന്ന് ആ കളക്ഷൻസ് ഒന്ന് കണ്ടാലോ. ഫസ്റ്റ് പീസ് വന്നേക്കുന്നത് ടോപ്പ് എല്ലാത്തിൻ്റെയും സിമിലർ ആട്ടോ, നമ്മുടെ ഹക്കോബ ഫിനിഷ് പോലെ അല്ലെങ്കിൽ കട്ട് വർക്ക് ഫിനിഷിങ്ങിൽ ഇതുണ്ട്. ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ഇത് വന്നേക്കുന്നത്. ഫുള്ളായിട്ട് റണ്ണിങ് ആയിട്ടുള്ള എംബ്രോയിഡറി ചെയ്തിട്ട് ഐലിറ്റ് എംബ്രോയിഡറി എന്നാണ് ഇതിനെ പറയുന്നത്. ബോറിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് കട്ട് വർക്ക് പോലത്തെ ഫിനിഷിംഗ് ആണ് ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത്. ക്രീമി ഗോൾഡൻ കളറിലാണ് എൻ്റെ ടോപ്പിൻ്റെ ഫാബ്രിക് വരുന്നത്. ഇതാണ് എൻ്റെ ടോപ്പ് ഫ്രണ്ട് വ്യൂ. ബാക്കിൽ വന്നേക്കുന്നത് കോറ കോട്ടൺ ഫാബ്രിക്കാണ്. കോട്ടൺ ഫാബ്രിക്കിനകത്താണ് എൻ്റെ ബാക്ക് വ്യൂ വന്നേക്കുന്നത്. ഞാൻ എൻ്റെ ടോപ്പ് വരുന്നത് നമുക്ക് അകത്ത് കോൺട്രാസ്റ്റ് കളർ ലൈനിങ് ഇട്ട് വേണമെങ്കിലും അല്ലാതെയും ഒക്കെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ യോക്ക് പോർഷനിൽ മാത്രം ദുപ്പട്ടയുടെ കോമ്പിനേഷനിലുള്ള ലൈനിങ് ഇട്ടിട്ടൊക്കെ ചെയ്തെടുക്കാം. എൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട എന്ന് പറയുന്നത് സിൽക്കി കോട്ട ഫാബ്രിക്കിനകത്ത് കട്ട് വർക്ക് ഡിസൈൻ, ഇതേപോലെ തന്നെ ബോറിംഗ് ടെക്നിക്കിൽ തന്നെ ചെയ്തിട്ടുള്ള കട്ട് വർക്ക് ഡിസൈൻ ലോവറിൽ വന്നിട്ടുള്ളതാണ്. കണ്ടോ, ആ കട്ട് വർക്ക് പാറ്റേൺ കൂടെ കാണിച്ചു തരാം ക്ലോസറിൽ. കണ്ടോ, മിഷീൻ എംബ്രോയിഡറി ചെയ്തിട്ട് കട്ട് വർക്ക് ഡിസൈൻ ചെയ്തേക്കുന്നതാണ്. സെയിം കളറിലെ ബോട്ടം, ടോപ്പ് ബോട്ടം ദുപ്പട്ട. ടോപ്പ് വന്നേക്കുന്നത് ആ ഒരു ഗോൾഡൻ ക്രീം കളറും പിങ്ക് പീച്ച് കളറിലെ ദുപ്പട്ട വിത്ത് കട്ട് വർക്ക് ആൻഡ് പിങ്ക് പീച്ച് കളറിലെ ബോട്ടം. സൈഡിൽ സ്കാലപ്പ് ഡിസൈൻ ആണ്. SW എന്ന കോഡിലാട്ടോ ഈ പ്രോഡക്റ്റ്സ് എല്ലാം അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക് ത്രൂ പർച്ചേസ് ചെയ്യുക. www.aham.store. ഫസ്റ്റ് സെറ്റ്. സെക്കൻഡ് വൺ വന്നേക്കുന്നത് സെയിം ടോപ്പ് തന്നെയാണ്. അതിൻ്റെ കളർ കോമ്പിനേഷൻ നെക്സ്റ്റ് പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. ബെയ്ജ് കളർ, ബെയ്ജ് അല്ല, ഒരു ചിക്കു ഷെയ്ഡ്, ചിക്കു വിത്ത് ബ്രൗൺ കോമ്പിനേഷൻ. ടോപ്പ് വന്നേക്കുന്നത് സെയിം തന്നെയാണ്, കട്ട് വർക്ക് പാറ്റേൺ തന്നെയാണ് ചെയ്തേക്കുന്നത്. സെയിം കട്ട് വർക്ക് ഡിസൈൻ തന്നെയാണ്. സിന്തറ്റിക് സിൽക്കി കോട്ട ഫാബ്രിക്കിനകത്ത് ബഞ്ച് ഓഫ് ഫ്ലവറിൻ്റെ പോലത്തെ കട്ട് വർക്ക് പാറ്റേൺ ആണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ടയുടെ കളർ. സെയിം കളർ ബോട്ടം, ടോപ്പ് ബോട്ടം ദുപ്പട്ട. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് റെഡാണ്. റെഡെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, പിങ്കിഷ് റെഡ്, ഫ്യൂഷ്യ പിങ്ക് പോലത്തെ ആ ഒരു ഷെയ്ഡാണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയിൽ നാല് സൈഡിലും സ്കാലപ്പ് ഡിസൈൻ, ലോവർ പോർഷനിൽ അതുപോലെ തന്നെ കട്ട് വർക്ക് ഡിസൈൻ വന്നിട്ടുണ്ട്. സെയിം കളർ ബോട്ടം, ഏക്കോറെ സെയിം കളർ ബോട്ടം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു എലിഗൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഫ്യൂഷ്യ പിങ്ക് ആണ് എൻ്റെ കളറ്. ഫോട്ടോ എടുത്തായിരുന്നു. നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആണ്. ഇതെല്ലാം ഈ ഒരു ബെയ്ജ് ടോപ്പിൻ്റെ കൂടെ നന്നായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന സെറ്റാണ്. ഇതാണ് എൻ്റെ ദുപ്പട്ട. ഡാർക്ക് ഗ്രീൻ എന്ന് പറഞ്ഞാലും ഒലിവ് ചേർന്നിട്ടുള്ള ഗ്രീൻ ആണ്. അതിൻ്റെ സെയിം കളറിലെ തന്നെ കോട്ടൺ ബോട്ടം, ടോപ്പ് ബോട്ടം ദുപ്പട്ട. ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലുള്ള ഈ സൽവാർ സെറ്റ്സ് എല്ലാം SW എന്ന കോഡിൽ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഒരു കളറും കൂടെ ഉണ്ടെന്ന് കേട്ടോ, സോറി. അപ്പം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം ഈ കളക്ഷൻസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇന്നത്തെ കളേഴ്സ് വന്നേക്കുന്നത് പിങ്ക് പീച്ച് കളറ്, ചിക്കു കളറ്, നമ്മുടെ റെഡിഷ് പിങ്ക് കളറ്, ഈ ഗ്രീൻ, അതും ഇച്ചിരി ഒരു ഒലിവിനോട് ചേർന്ന് നിൽക്കുന്ന ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്. പിന്നെ വന്നേക്കുന്നത് നമ്മുടെ ബേൺഡ് ഓറഞ്ച് കളറ്, ബേൺഡ് ഓറഞ്ച് കളറ് അതിൻ്റെ ബോട്ടം. അപ്പം ഈ ഒരു കളക്ഷൻസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. www.aham.store എന്നാണ് വെബ് പേജിൻ്റെ ലിങ്ക്. ട്രൈ ഔട്ട് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.